അപ്പൊ പിന്നെ നമുക്ക് ഒന്നും പേടിക്കണ്ട, ഒറ്റ മൈൻഡ് മേഘ തന്നെ പെട്രോൾ അടിക്കണം, ഫുൾ ടാങ്ക്. ഓക്കെ, താങ്ക് യു. പെട്രോൾ എനിക്ക് സർപ്രൈസാ, എല്ലാം സർപ്രൈസാ മേഘ. നേരെ ഒറ്റ മൈൻഡ് മൂന്നാർ. നമ്മള് വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോ ഒരു കിടിലം കാഴ്ച ഉണ്ട്. ഞാൻ വണ്ടി നിർത്തി, അപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ മോനെ, നമ്മളെ റെസ്റ്റോറന്റ് വരുന്നത് അവിടെ തന്നെയാണ്. നമ്മുടെ പൂൾ സെക്ഷനും വരുന്നത് കണ്ടോ. ബിരിയാണി മീൻ കറിയും കഴിക്കുന്ന വെറൈറ്റി ഫുഡ്, ലൈഫ് ടേസ്റ്റ് ഡിഫറെന്റ്. അതാ തലയ്ക്കകത്ത് ആൾത്താമസം ഇല്ലാത്തോണ്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ നമ്മള് ഒരുപാട് നാളത്തെ വീഡിയോ ഷൂട്ടിന് ശേഷം നമ്മളൊരു മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെറിയ ട്രിപ്പ് പോവുകയാണ്. അപ്പൊ ഞാനും ബിജോയും ആകാശും ജസ്റ്റിനും മേഘയുണ്ട്. അപ്പൊ മേഘ എടുത്ത് ഈ ട്രിപ്പ് പോകുന്ന കാര്യം ഒന്നും പറയില്ല, കാരണം ഇപ്പൊ അവൾക്ക് കുറച്ച് നാൾ ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് അവധിയുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്തതാണ്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ അവളുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് ഇപ്പൊ അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ അവിടെ നിന്ന് മൂന്നര ആകുമ്പോൾ അവൾ ഇറങ്ങും. അപ്പൊ അവിടെ നേരെ പിക്ക് ചെയ്തോ നേരെ നമ്മൾ മൂന്നാറിലോട്ട് പോകാൻ പോവാണ്. അപ്പോ ഒരിക്കലും പ്രതീക്ഷിക്കൂലെന്നാണ് തോന്നണം. അങ്ങനെ ഇത് ഞാൻ ഇറങ്ങിവിടാം. അപ്പോ എല്ലാ സാധനങ്ങളും നമുക്ക് പാക്ക് ചെയ്യാം ഗൈസ്. ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ് ഉണ്ടല്ലേ. ഓ, എല്ലാം എടുത്തോണ്ട് പോവാം. ഇനി ഒന്നും ഇല്ലാത്തോണ്ട് ഇനി അവിടെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു പട്ടിന്റെ പകുതി ഫുള്ള് മേഘച്ചേച്ചിയുടെ ഡ്രസ്. സച്ചിൻ ചാന്റെ ഒരു ചെറിയ ബാഗിലാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് രണ്ടുമൂന്ന് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ സോൾഡ് സ്റ്റോറിൽ നിന്ന്. എന്താ ഗൈസ്, ഞാൻ ഫോട്ടോഷൂട്ടിനു കുറച്ച് ജാക്കറ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുണ്ട്. അവിടെ പോകുമ്പോ നല്ല ഫ്രെയിമാണ്, ഒരു നൈസ് ആണ്. ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ പോലത്തെ സ്പേസ് ആണ്, പക്ഷെ സ്ഥലമാണ്. ചെറിയ മേക്കപ്പ് സാധനങ്ങൾ അതിന്റെ അകത്ത്. ഇടയ്ക്ക് നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനം കാണിച്ചു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് നമ്മളൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കും. ഇതൊക്കെയാണ് ഇഷ്ടം, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇഷ്ടം. പണിക്ക് പോയി അവൾ, ജോലിക്ക് പോയി. ഓക്കെ, ഇവിടെ കട രാത്രി ഇതിലൊക്കെ പ്രയാണം കയറുന്നു. അപ്പോ ഇനി വെളുപ്പിന് നമ്മളെ പോയി പിക്ക് ചെയ്യണം. ഏയ് ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പെൻഡെയറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താ, ഇക്കിക്കകത്ത് സ്ഥലം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തിട്ട് തന്നെ കൂട്ടാം. അത് പലർക്കും അറിഞ്ഞൂടാ, അതുകൊണ്ട് പറയണം, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഗൈസ്, നേരെ മേഘേനെ പോയിട്ട് പിക്ക് ചെയ്യണം. ഇപ്പം മൂന്നര ആകുമ്പോൾ അവള് ജോലി കഴിഞ്ഞ് ഇറങ്ങും. നേരെ ഇവിടെ നേരെ മൂന്നാർ. പിന്നെ ഫോൺ വിളിച്ചായിരുന്നു. ഇപ്പൊ ഇവിടെ ഇറങ്ങി നിൽക്കണം. ഇവിടെ പുള്ളിക്കാരി എത്തിയില്ല, ഫോൺ വിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കൂടെ അറിയാമോ സംസാരി? പിന്നെ നമ്മള് വിളിച്ചോടനാ. അയ്യോ, ഇല്ല എനിക്കും കേറാൻ പറ്റൂലടാ, എനിക്ക് ഐ ഡി കാർഡ് വേണം. അല്ല, ഇത് ചെന്ന് കേറാൻ മ്യൂസിയം അല്ല, അത് മേഘ ജോലി കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ്. എന്നെ മേഘ വിളിച്ചു വരുത്തിട്ട് അവൾ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഒപ്പം വെയിറ്റിംഗ് ആണ്. നീ എപ്പ എത്തോന്ന് തോ. എടാ, എവിടാ? ഞാൻ നാളെ ഇവിടെ നിക്കുന്നു. ഇപ്പൊ എത്തോ? ഇപ്പൊ ആവല്ലോ. ഞാൻ ഇവിടെ കാറിട്ടോണ്ട് നിപ്പുണ്ട്. എവിടെ വേണ നീ? തോ പറഞ്ഞ വണ്ടിയിലെ. ഓ, നീ അത്ര ഫ്ലാഷ് അടിക്കല്ലേ, നല്ല വെട്ടം. എന്റെ കണ്ണടിച്ചു കൊടുക്കും. ഓഫി ഓഫി, ഇവിടെ പറഞ്ഞ വണ്ടിക്ക് ഒന്നും കണ്ടുകൂടാ. ഈ ഗൈസ് ഇതോ വരികയാണ്. നമുക്ക് ഈ ബി ജി എം ഇട്ട. അവളുടെ പേര് മേഘ, എവക്ക് വയസ്സ് 24. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യും. മേഘയാണ് ഹീറോ. ധോം തന്നോ ടിക്നോ പാർക്ക്, ടിക്നോ പാർക്ക്. ധോം തന്നോ തന്നോ, സാലറി കിട്ടി എവക്ക്. തോം തന്നോ, ഇന്ധനം അടിക്കും അവൾ. തോം തന്നോ, പോവാം പോവാം. നമ്മള് ആ ട്രിപ്പ് ഇറങ്ങിയാണ്. ഇനി ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വരുള്ളൂ, ട്രിവാൻഡ്രത്തോട്ട്. നമ്മള് പാത്രം, അയ്യേ, ടിക്കിനോ പാർക്ക്. തോം തന്നോ, നമ്മള് മൂന്നാർ ട്രിപ്പ് പോകും. മൂന്നാർ ട്രിപ്പ് പോവാണ് നമ്മള്. വേറെ സംസാരമില്ല ഇവിടെ. ഒന്ന് ഒരു ഒറ്റ ഒറ്റ മൈൻഡ്, ഒറ്റ മൈൻഡിൽ മൂന്നാർ ട്രിപ്പാണ്. ജീവിതത്തെ ആദ്യമായിട്ടായിരിക്കും നീ രണ്ട് ദിവസം ഒരേ ഡ്രസ് ഇട്ടിരിക്കാൻ പോകുന്നത്. എടുത്തില്ല, ഇതിൽ ഒറ്റ മൈൻഡ് നമ്മള് പോയിട്ട് വരും. ഒന്ന് ഒന്ന് മൈൻഡ് ഒക്കെ റിഫ്രഷ് ആക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഷോപ്പിംഗ് ചെയ്യാം. നമുക്ക് അവിടെ പോയി വാങ്ങാൻ. എവിടുന്ന്? ആ, സംബളം കിട്ടിയതോ തന്നോ തന്നോ.
ഇന്ന് നമുക്ക് ഇന്ന് ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാണ്. അപ്പൊ പുള്ളിക്കാര് സാലറി വന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇനി ഒന്നും പേടിക്കണ്ട, ഒറ്റ മൈൻഡ് മേഘ തന്നെ പെട്രോൾ അടിക്കണം, ഫുൾ ടാങ്ക്. ഓക്കെ, താങ്ക് യു. പെട്രോൾ എല്ലാം സർപ്രൈസാ മേഘ ഇന്ന്. അപ്പൊ ഗൈസ് ഇനി നേരെ ഒറ്റ മൈൻഡ് മൂന്നാർ. ഹേയ് ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു കിടിലം കാഴ്ച ഉണ്ട്. ഞാൻ വണ്ടി നിർത്തി, അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. എൻ്റെ മോനെ അടിപൊളി പഞ്ഞി വെച്ചു പഞ്ഞി. ഹേ ഗൈസ്, അപ്പോ നമ്മള് റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ വന്നപ്പോ തന്നെ അതിന്റെ എൻട്രൻസ് ഒക്കെ കണ്ട് നമ്മൾ ഇംപ്രസ്ഡ് ആയി. ലേഡി മാഗു എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു നമ്മളെ ബ്രിട്ടീഷ് കൊളോണിയൽ സ്ട്രക്ചറിലാണ് ഈ സാധനം ചെയ്തേക്കുന്നത് തന്നെ. ഫുൾ കരിങ്കല്ല്, ഒരു വേറൊരു നമ്മൾ ഇതുവരെ പോയ റിസോർട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ഈ ഒരു ബിൽഡിംഗ് എല്ലാം ചെയ്തേക്കുന്നതും. ഈ വന്ന വഴി എല്ലാം നൈസ് ആണ്. മേഘ എന്താ പറയുള്ളത്? നമ്മള് നോർമലി ഇങ്ങനെയല്ലോ റിസോർട്ടിന്റെ ഒരു സ്ട്രക്ചർ. അല്ല, ഇവൻ എന്താ ഇതുവരെ ഇതും ഫസ്റ്റ് ടൈം ആണ് മൂന്നാർ പറഞ്ഞ ബിജു. റിസോർട്ട് എങ്ങനെ ഉണ്ട്? നല്ല റിസോർട്ട്. അപ്പൊ ഇനി നമ്മുടെ റൂമിലോട്ട് പോവാണ്. അപ്പൊ റൂമും കൂടി നമ്മൾ നോക്കട്ടെ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇതാണ് നമ്മുടെ റൂം. രണ്ട് റൂമുണ്ട്, അതായത് അതിലൊരു റൂമാണ് നമ്മുടെ കയ്യിൽ. ഹേയ് ഗൈസ്, അപ്പോ ഇതാണ് കോട്ടേജിലെ രണ്ടാമത്തെ റൂമാണ്. അപ്പോ അടിപൊളി ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതുവഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അപ്പൊ ഗൈസ്, ക്ലൈമറ്റിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണ്, അധികം വെയിലൊന്നുമില്ല, തണുപ്പുണ്ട്. പക്ഷെ ഏയ് മേഘക്ക് ഇവിടെ നിന്ന് കാണാം. ഏയ് മേഘ, എവിടെ വെച്ചാലും ഫ്രെയിം ആണ്. രണ്ടാമത്തെ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോ ഇങ്ങനെയാണ് വ്യൂ വരുന്നത് കേട്ടാ. നൈസ്, അവിടെ നിന്ന് കണ്ട ഒരു പുഴയൊക്കെ കാണാം. കൊറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നല്ല റൂം, കൊള്ളാം. നമ്മള് ഭയങ്കര ഒരു ലക്ഷറി ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല, പക്ഷെ ഈ ഒരു കോട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്കാണ്. കാരണം നല്ല ഏരിയ ഉണ്ട്. ഇതിപ്പോ ഇത്രയല്ല, ഇതിന് താഴോട്ടും എല്ലാം നല്ല ഏരിയ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സാധനം. എവിടെ നല്ല ഫ്രെയിം ആണ്, പിന്നെ ക്ലൈമറ്റ് കൊള്ളാം, നല്ല തണുപ്പൊക്കെ ഉണ്ട് ചെറിയ. അപ്പൊ നമ്മൾ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഹാള്. ഈ ഹാള് സ്റ്റെപ്പ് കയറി വരുമ്പം റൂം, പിന്നെ ആ വഴി താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു റൂം. ഹേയ് ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയൊരു ഉച്ച മയക്കം കഴിഞ്ഞിട്ട് നമ്മുടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഏകദേശം സമയം 2:30 3 മണിവരെ ഉള്ളു അവിടെ ലഞ്ച്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല ഇച്ചിരിയല്ല, നല്ല തണുപ്പുണ്ട്, അധികം വെയിലൊന്നുമില്ല, ചെറിയൊരു വെയിലേ ഉള്ളൂ. പക്ഷേ അതിനുള്ള ചൂടുമില്ല, ചൂടൊട്ടുമില്ല, പക്ഷെ തണുപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ, അവിടുത്തെ സെറ്റപ്പ് കാണിച്ചിട്ട് അതിനുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് പുറത്തുള്ള സീൻ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ്ടോ, ഇതാണ് നമ്മളുടെ റൂമൊക്കെ വരുന്നത് കണ്ടോ. ഇതുപോലെയാണ്, ഈ ഒരു കോട്ടേജാണ്. ഇവിടെ രണ്ട് റൂമ് കാണും. ഇപ്പം ഇതിൻ്റെ അകമൊക്കെ എന്ന് വെച്ചാൽ നല്ല, നമുക്ക് എവിടെ വേണം വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലടാ ബിജോയ്, നിനക്ക് എന്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ? ഞാൻ അങ്ങനെ പോയി. മേഘ എന്താ എക്സ്പീരിയൻസ് പറഞ്ഞേ, എങ്ങനെയുണ്ട്? നല്ലൊരു അറ്റ്മോസ്ഫിയർ. കാരണം ഒരുപാട് കോട്ടേജ് ഉണ്ട് കേട്ടോ, ഒരു ഒന്നോ രണ്ടോ ഒക്കെ ഒന്നും അല്ല, ഇഷ്ടം പോലെ കോട്ടേജ് ഉണ്ട് ഇവിടെ. അണ്ട ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഏകദേശം ഒരു 1, 2, 3, 4, 5, 6, 7, 8,
ഒരു 9 അടുപ്പിച്ചോണ്ടാ ഇവിടത്തേക്ക് ഒരു ഇതുണ്ടോ ചെയ്തേക്കുന്നത്. നല്ലൊരു പീസ്ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അല്ലെടി ഈ ഒരു സാധനം. അതായത് എന്താ പറഞ്ഞ ഇതിന്റെ പരിസ്ഥിതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ എനിക്കൊരു ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. കാരണം ഞാനും വീഡിയോ കണ്ടാണ് ഞാൻ ഇവർക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചത് കൊളാബ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങോട്ടാണ് ഞാൻ ചോദിച്ചത് കാരണം എനിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളിയാണ് ഇവിടെ. പിന്നെ ഗൈസ് നമ്മള് റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ഫിഷിന്റെ ഒരു ചെറിയ കൊളാബ് പോണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ ഇത് മെയിൻ ആയിട്ട് ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇവർ ഈ ചെടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെട്ടി അത് അതുപോലെ തന്നെ നീറ്റാക്കി ചെയ്യുന്നുണ്ട്. ഓഹോ ചെയ്യുന്നുണ്ട്. അല്ലടാ ജസ്റ്റിനെ നിന്റെ തലമുടിയും പറഞ്ഞാൽ അവർ കറക്റ്റായി വെട്ടിത്തരും ഇതുപോലെ. അപ്പോ ഗൈസ് നമ്മള് റിസപ്ഷനില്ലേ, റിസപ്ഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്ന ബിൽഡിംഗ് തന്നെയാണ് നമ്മളുടെ ഫുഡ് കഴിക്കാൻ വരുന്ന റെസ്റ്റോറന്റ് ഇവരുടെ. ഏയ് നമ്മളെ കാർ തുടക്കണപ്പുണ്ട്. അപ്പൊ അതിന്ന് ജസ്റ്റ് കഴുകിയിട്ട് നമുക്ക് ഇന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് ഇവിടെ തന്നെ ചെയ്യണം. ഗൈസ് എല്ലാം ഒരു നമ്മളെ കരിങ്കല്ല് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റൈലിലാണ് ഇവിടെ എല്ലാം അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മളുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇതാണ് നമ്മളെ സെക്യൂരിറ്റി ചേട്ടൻ. ഹായ് പറ ചേട്ടാ. അലക്സാണ്ടർ എന്നാണ് പേര്. സോറി ആൽബർട്ട്. അതിന്റെ പേരിലെ ഒരു ഗത്തിറുക്ക്. നമ്മളെ റെസ്റ്റോറന്റ് വരുന്നത് താഴെയാണ്. താഴെയാണ് റെസ്റ്റോറന്റും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളും. നമ്മളെ റെസ്റ്റോറന്റ് വരുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ പൂൾ സെക്ഷനും വരുന്നത്. ഉണ്ടോ പൂളിന്റെ ഇവിടെ നിന്നൊരു ഒരു കിടിലം വ്യൂ കിട്ടും. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരുപാട് കോട്ടേജ് ഉണ്ട്. ഇതാ ഇഷ്ടം പോലെ ഈ താഴെ ഫുൾ അവരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വരാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഒരു വൈകിട്ട ക്യാമ്പ് വന്ന് പൂളിൽ ഇറങ്ങാം. ഏയ് ഹലോ വാട്സുനെ രോഹിത. ഓക്കെ ബാക്കി പറഞ്ഞു. എനിക്ക് അത് ചോദിക്കാൻ മാത്രം ഇംഗ്ലീഷിൽ അറിയാവും. വേറെ അറിയിക്കണം. വെസ്റ്റ് ബംഗാൾ. ഓക്കെ ഈ നമ്മുടെ ഈ റിസോർട്ടിൽ ഇവിടെ വന്നപ്പോ നിനക്ക് എന്താ തോന്നുന്നേ? തണുത്ത് വിറയ്ക്കണ് പുതപ്പ് മൂടി കിടന്നിട്ടും തണുത്ത് വൈ. ഒരു പെണ്ണും കൂടി ഉണ്ടെങ്കിലോ എനിക്ക് കൊള്ളായിരുന്നു കെട്ടിപ്പിടിച്ചിടകേ ഇതല്ലേ എന്റെ തന്ത കാണട്ടെ ഞാൻ എത്തട്ട്. പെണ്ണുകൂടി ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കണം. ഇവിടെ പോടാ പ്ലസ് ടു കെട്ടിപ്പിടിച്ചത് ഇത് തന്നെ. നിന്റെ ഐ കോണ്ടാക്ട് കിട്ടാതെ തന്നെ അവള് പ്രസവിക്കുന്ന ടീമാണ്. പിന്നെയാണ് കെട്ടിപ്പിടിച്ച ആകാശുണ്ട്. ആകാശിന് നമ്മള് ആകാശെ എങ്ങനെ ഉണ്ടാ? നല്ല തണുപ്പാണെങ്കിൽ ഞാൻ ഇപ്പൊ കുളിച്ചത്. ആകാശെ ഞാൻ കുളിച്ചു. നമ്മള് നീ നമ്മളോട് എല്ലാ റിസോർട്ടിലും എല്ലാം മൂന്നാർ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ റിസോർട്ട്? കൊള്ളാം. വേറൊരു രീതിയാണ് ഇതൊരു എന്താ പറയാ ബ്രിട്ടീഷ് ടച്ച് അല്ലേ. ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റൈൽ നോർമൽ റിസോർട്ടിനേക്കാൾ ഒരു വെറൈറ്റി രീതിയിൽ അവർ ചെയ്തിരിക്കുന്നുണ്ട്. കാണാൻ ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട് ഇവിടെ. ചെയ്തിരിക്കുന്നതിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു ബ്യൂട്ടി ആ ഒരു എല്ലാം. നമുക്ക് എവിടെ വീഡിയോ ചെയ്യാനായിരുന്നാലും നല്ല ഫ്രെയിം നോക്കിയ സ്ഥലമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പോകുന്നു. കാർ വാഷ് ചെയ്തിട്ട് ഫുള്ള് നല്ല അഴിക്കണം. അപ്പൊ അതൊന്ന് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞ ബട്ടർ ചിക്കൻ. ബിജോയ് എവിടെ പോയാലും ചിക്കൻ ബിരിയാണി വെറൈറ്റി ആയിട്ട് ഏതാണ്ട് ബിരിയാണിയും ചിക്കൻ കറിയും മീൻ കറിയും ബിരിയാണി മീൻ കറിയും കഴിക്കുന്ന വെറൈറ്റി ഫുഡ്. ലൈഫ് ടേസ്റ്റ് ഡിഫറെന്റ് യു നോ. അതാ തലയ്ക്കകത്ത് ആൾത്താമസം ഇല്ലാത്തോണ്ടാ. എന്താ പുള്ളി നാച്ചുറലാ നാടൻ ഭക്ഷണം ഇവിടെ പോയാലും. ഓക്കെ തവ ബറോട്ടയാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇച്ചിരി ബട്ടർ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഐറ്റം കഴിക്കണം. സത്യം എങ്ങനെ ചെയ്തതാണ്? ഇപ്പം നമ്മളെ പപ്സിന്റെ പപ്സിന്റെ പുറത്തുള്ള പൊരി അതുപോലെ ഇരുന്ന ഈ സാധനം തവ അതും ബട്ടർ ചിക്കൻ. നമ്മൾ ആ ഒരു തരി തിന്ന ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. മറ്റേ പപ്സിന്റെ പൊരിയാണ് തോന്നല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബിരിയാണി മീൻ കറി എങ്ങനെയുണ്ട്? ചിക്കൻ ബിരിയാണി മീൻ കറി വെറുപ്പിക്കാതാ. പിന്നെ ലൈഫ് ടേസ്റ്റ് ഡിഫറെന്റ് യു നോ. എന്തോന്ന്? ലൈഫ് ടേസ്റ്റ് ഡിഫറെന്റ്. ഓക്കെ ഗുഡ് 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 ഡിസിഷൻ. ഇത് കഴിഞ്ഞ് ഉളം പറയൊണ്ടാക്കുന്നുണ്ട്. ഹേ ഗൈസ്, അപ്പോ നമ്മള് കാറൊക്കെ ഇപ്പൊ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പൊ ഇതുവരെ നമ്മൾ കാറിന്റെ സ്റ്റിക്കറൊക്കെ ചെയ്തതിനു ശേഷം ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോ അതിന് പറ്റിയ സ്പോട്ടും കിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ നല്ല ആംബിയൻസ്. നേരെ ഒന്നും നോക്കി നമ്മൾ തന്നെ കാറും കഴുകിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. രണ്ട് കോസ്റ്റ്യൂം ഉണ്ട് എനിക്ക്. ഒറ്റ ഡ്രസ്സേ നടുക്ക് നിക്കുന്നോണ്ടായിരിക്കും കുറച്ചേ മറികളും കൊള്ളൂല്ല ഗൈസ്. നിക്കറാണ് നിക്കറാണ് ഹൈലൈറ്റ് ഗൈസ്. കണ്ടോ ഡ്യൂട്ടി ചന്തി. ഞാൻ അങ്ങനെ നിക്കറിലൊക്കെ എന്തിരുന്ന ഷോർട്സ് എന്താ എന്തൊക്കെ പുള്ളി. ഗൈസ് ഇവിടെ നിന്ന് ഒരു 60 തുണി ഇവ ഇട്ട് നോക്കി. എന്നിട്ട് അവസാനം പിന്നെ എന്റെ ഷർട്ട് തോന്നി. പിന്നെ അത് വേണ്ടെന്ന് വെച്ച് വെള്ളയിൽ എത്തിച്ച് കൊള്ളാം. ഗൈസ് നമ്മൾ കാറൊക്കെ വൃത്തിയാക്കി കഴുകി റെഡിയാക്കി ഫോട്ടോഷൂട്ട് ചെയ്യാൻ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്.
ഓക്കെ. ഓ പൊളി 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 ഗൈസ്. അപ്പോ നമ്മള് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സോറി ഗൈസ്, ഡിന്നർ. അപ്പൊ ഡിന്നർ കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോ ഒന്നും പറയില്ല ഗൈസ്, ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ്. അതാണ് ഞാൻ ഹുഡിയൊക്കെ എടുത്തിട്ടുണ്ട്, ഒത്തിരി നല്ല തണുപ്പുണ്ട്. നമ്മൾ വിചാരിച്ച അത്ര ക്ലൈമറ്റ് തണുപ്പൊന്നും കാണുന്നതാണ് വിചാരിച്ച, പക്ഷെ നല്ല തണുപ്പുണ്ട്. മനുഷ്യർക്കാണ്ട തണുപ്പൊക്കെ. അപ്പൊ നമ്മള് പോയി ഫുഡ് കഴിച്ചിട്ട്. അപ്പൊ ഡിന്നറിന് നമ്മള് തവ പൊറോട്ടയും ബട്ടർ ചിക്കനാണ് ഓർഡർ ചെയ്തത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ക്യാമറ വരുമ്പോ നിന്റെ സൗണ്ട് എന്ത് ഇത്രല്ലോ? അല്ലെങ്കിൽ നാക്ക് വെളിയിൽ കിടന്നു അടിക്കുമല്ല. ജസ്റ്റിന് വെജിറ്റേറിയൻ, ഞാൻ പറഞ്ഞില്ലേ? ചായ വിത്തോട്ട് കുടിക്കും, സെവനപ്പ് കുടിക്കും, എല്ലാം പെപ്സി പെപ്സി. ഒപ്പോ പെപ്സി എന്നിട്ട് കുടിക്കും. അപ്പൊ ഞാൻ ഇനി ബട്ടർ ചിക്കനോട് ചേർത്ത് കഴിക്കട്ടെ ഗൈസ്. നമ്മളടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസ് നോക്കി ഇവള് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ മടി, ഇപ്പൊ ഭയങ്കര ചെയ്യാൻ മടി. ഇപ്പൊ നമ്മളെ ക്യാമറ റോക്കി ഇതോ ബിഹൈൻഡ് സീൻസിൽ വ്ലോഗ് എടുക്കണം എന്ന് അറിഞ്ഞപ്പോ വന്ന് കയറി ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പൊ മേഘ ഡാൻസ് പഠിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യണ്ടേ? രണ്ടു മൂന്ന് അല്ലാത്ത നോർമൽ കപ്പിൾസ് വീഡിയോസും കൂടി എടുക്കണം. ടുഡേ ലഞ്ച്, ടുഡേസ് ലഞ്ച്. കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്, ഞാൻ ഓരോന്നായിട്ട്. ഇന്നത്തെ ലഞ്ച് പൊളി പൊളി എന്ന് പറഞ്ഞാൽ ഈ മീൻ ഫ്രൈ ആയത് ഭയങ്കരമായിട്ട് കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ സലാഡൊക്കെ വെച്ചേക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇവിടെ റിസോർട്ട് പോയി ചോറ് കഴിക്കാതാണ്, പക്ഷെ എനിക്ക് ചോറിന് ഞാൻ തോന്നി അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സാധനം വരെ തിന്നെ നല്ല ടേസ്റ്റ്. മേഘ പാസ്ത, ആകാശ് ഫ്രൈഡ് റൈസ് പറഞ്ഞു, എൻജോയ് ചിക്കൻ ബിരിയാണി, ഇവൻ ചോറ് പറഞ്ഞു. അപ്പൊ ഞാനിന്ന് മീനിനൊക്കെ തിന്ന് ടേസ്റ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ചോറ് തന്നെ കൊതി. ഒന്നും പറയല്ല, നല്ല ടേസ്റ്റ് അല്ലേ മേഘ? സൂപ്പർ പാസ്തറോ തന്നെ. അവിടെ നമ്മള് ചിക്കൻ ഫ്രൈഡ് റൈസ് വേറെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആകാശ് തന്നെ നോക്കണേ, വേറൊരു ഫ്ലേവറാണ് കേട്ടോ. ചോറ് തിന്നിട്ട് പോവാം ഗൈസ്. ഈ ബ്രോയാണ് ഇവിടുത്തെ കുക്കൊക്കെ ചെയ്യുന്നത്. ബ്രോ ഒന്നും പറയാനില്ല, നൈസ് ഫുഡായിരുന്നു. പേരെന്തായിരുന്നു? എത്ര വർഷമായി ഈ ഒരു ഫീൽഡ്? ഞാൻ വന്നിട്ട് 8 വർഷമായി. 8 വർഷമായി. എന്റെ അമ്മോ, ആ മീൻ വറുത്തത് കണ്ടല്ലോ, അന്യായമായിരുന്നു. പിന്നെ സലാഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരാളെ റിസോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫുഡിന് അങ്ങനെ റിവ്യൂ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെയാണ് സാധാരണ അങ്ങനത്തെ ഐറ്റം ആയിട്ട് കഴിക്കുന്നത്. പക്ഷെ ചോറ് ആദ്യമായിട്ടാണ് കഴിക്കുക. കാരണം ആ മീൻ ഫിഷ് ഫ്രൈ ഒക്കെ നൈസ് ആയിരുന്നു. എന്തായാലും അടിപൊളി, താങ്ക് യു. ആ ഹായ് ബ്രോ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് പറയാൻ ഒന്നിനൊന്ന് മിച്ചമായിരുന്നു. കാരണം രാവിലത്തെ ബട്ടൂരാനായിരുന്നാലും ഒന്നും പറയില്ല, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരാളത്ത് ഇങ്ങനെ ഒന്ന് റിവ്യൂ പറയുന്നത് ഗൈസ്. അപ്പോ നമ്മളിതാ ഇതുവഴി കേറി ഇതിന്റെ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്തെത്തിയേ. ഇവിടെ എത്തിയപ്പോഴാണ് മോനെ ഇവിടത്തെ എല്ലാ നമ്മളുടെ കോട്ടേജ് കാണാൻ പറ്റുമോ? വീട് ഫുള്ള് റിവർ, പിന്നെ മല. എന്റെ മോനെ ഇത് കണ്ട, ഇതാണ് ഇവിടത്തെ എന്റെ ഫുൾ വ്യൂ. ആ മോനെ നല്ല നല്ല കാറ്റുണ്ട് ഗൈസ്. വരെയാണ് ആദ്യമായിട്ട് ഏണി കയറുന്നു. എന്റെ ടീഷർട്ട്, എന്റെ ടീഷർട്ട് ദൈവത്തെ ഓർത്ത് അഴുക്കാക്കല്ലേ, അകത്താക്കല്ലേ. കൈത 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 എടി, കൈതാടി കയറി വാ. നമ്മളെല്ലാരും ഇതാ കയറി ഗൈസ്. കയറിട്ട് മുട്ട കാറ്റാണ് ഗൈസ്, മുട്ട കാറ്റ്. റോക്കിതാ, ഇതേ റോക്ക്. ഇതാടാ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ഗൈസ്? നല്ല കാറ്റുണ്ട്. നിന്നെ താഴെട്ടല്ലേ, മുകളിലോട്ടായിരിക്കും മിക്കവർ എത്തുന്നേ. ഏ ഗൈസ്, ഇനി ഏണി ഇറങ്ങണം. ഞാൻ പിന്നെ പണ്ട് ഏണി കേറി ഏണി കേറി ഇനി ആ വീഡിയോ കിട്ടിയോ നോക്കട്ടെ ഞാൻ.
അതിനുണ്ടാണ് ഇട്ടെ. ഫോട്ടോഷൂട്ടൊക്കെ അവസാനിച്ചു, നമ്മളിനി അടുത്താണ്ട് ഉള്ളിലോട്ട് കുളിക്കാനായിട്ട് പോവാണ്. അയ്യോ, പക്ഷേ നല്ല തണുപ്പുണ്ട് ഇവിടെ, ഒന്നാമത്തെ കാര്യം നല്ല തണുപ്പ്. പിന്നെ നേരെ പോയി പുള്ളൊരൊറ്റ ചാട്ടം, ഞാൻ കുറച്ചു നേരമൊക്കെ നിൽക്കണേ, എനിക്ക് തണുപ്പ് പറ്റൂല. ഇവള് ഇനി ആട് ഇഗ്വാനെ, ഇഗ്വാന എങ്ങനെയാ? അയ്യോ, ഇഗ്വാനല്ലേ മറ്റേ സാധനത്തിന്റെ പേരെന്താ? തണുപ്പൊന്നൊരു പ്രശ്നമല്ല, നോക്കട്ട് പോയൊന്ന് ചാടി നോക്കാം. ഗായ്സ് ഗായ്സ്, പുള്ളിന് നീർപ്പന്ന് ഇവരെ പെട്ടെന്ന് ഇൻഫോം ചെയ്യണം. കരക്കല്ല പൂളിന്, പൂളിന് മൗണ്ടൈൻ ക്ലബ് റിസോർട്ടിലാണ് ഈ പൂളിൽ ഇത് കണ്ടത്, നീർപ്പന്നിനെ. ഡൈവ് അടിക്കോ, നല്ല തണുപ്പുണ്ട് ഗായ്സ്. എന്നാലും ഇതാണ് രാവിലെ 6 മണിക്കാണ്ടോ, 6 മണിക്ക് നമ്മളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടോ. ചെറിയ മഴച്ചാറ്റും മിസ്റ്റൊക്കെ കൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് രാവിലെ. ഹേ ഗായ്സ്, അപ്പോൾ അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പിന് ശേഷം നമ്മളൊന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി അല്ലേ. ഒരു എന്താ പറയുക, ഒരു അടിപൊളി അടിപൊളി റിസോർട്ടാണ്, ഒന്നും പറയില്ല. കാരണം ഞാൻ ഇതുവരെ പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റിസോർട്ടാണ്. കാരണം ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞൊരു വേറെ ലെവലാണ്. നമ്മൾ ഒരു പുറംനാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ ഈ സൈഡൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഈ ഒരു പുറംനാട്ടിലെ ബിൽഡിംഗ് പോലെയൊക്കെയാണ് അവർ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഒരുപാട് അതിൻ്റെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, നല്ല ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് മേഘനെ ഇതൊന്നും അറിയിക്കാതെ തന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പം മേഘയുടെ ചോദ്യം, മേഘന ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. എന്നുവെച്ചാൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റി, എന്നാൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റി, കൊള്ളായിരുന്നു. നമ്മൾ മൂന്നാർ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ പുറത്തോട്ടൊന്നും പോകാൻ തോന്നിയില്ല. കാരണം ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ കുറച്ച് എൻജോയ് ഒക്കെ ചെയ്ത് ഒരു 2 ദിവസത്തിന് ശേഷം എന്താ നമ്മൾ ഇന്ന് ചെക്ക് ഔട്ട് ആണ്. അപ്പം നേരെ ഇനിയിപ്പം ട്രിവാൻഡ്രത്തോട്ട് പോകണം. എന്തായാലും ഈ റിസോർട്ടിനെ കുറിച്ചുള്ള എന്ത് ഡീറ്റെയിൽസും ഞാൻ എന്താ ഇവിടെ നമ്പറോ ഡിസ്ക്രിപ്ഷനോ കൊടുത്തേക്ക്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വിസിറ്റ് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ വിളിച്ചാൽ മതി. വാല്യൂ ഫോർ മണി ആണ്. നേരെ ട്രിവാൻഡ്രത്തോട്ട് പോകും ഗായ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ടെത്തി. അപ്പോൾ ടോക്കി നമ്മളെ കാണാത്തതിൻ്റെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, ഭയങ്കര മിസ് ചെയ്താ. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ഗായ്സ്.